നിങ്ങൾ കുറെ നേരമായിട്ട് ഒരു ചക്ക പഴുത്ത ചക്ക കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ട് അത് അമങ്ങുന്നില്ല. അമക്കി നോക്കി ആ ഇത് ഏട്ടാ ഇത് നോക്ക്, ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്ക്, കണ്ടോ അമങ്ങുന്നുണ്ട്. ആ അവസാനം ഒരു ചക്ക ഞങ്ങൾ എടുത്തിരിക്കുന്നതാണ്. നമ്മള് ചക്കയൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. മണഞ്ഞാന്നൊന്നും അറിയത്തില്ല, ഒരു പഴുത്ത മണമൊക്കെ ഉണ്ട്. നമ്മള് നാടൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മോളൂട്ടിക്ക് ചക്ക ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ ആ മേടിച്ച ചക്ക നമ്മള് മുറിക്കാൻ പോവാണ്. എല്ലാരും റെഡിയാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ വെറലൈസ് മോതിരമൊക്കെ അങ്ങോട്ട് മാറ്റാം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അവസരമല്ല, ഇതാവും. ഇച്ചിരി എണ്ണയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം അതൊന്ന് കയ്യിലൊക്കെ ഒന്ന് പൊടിച്ചെണ്ണ കയ്യിലൊക്കെ ഒന്ന് പുരട്ടിയിട്ട് ചക്കയൊക്കെ പഴുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചകിരി ഒന്നും കിട്ടാത്തോണ്ട് ജസ്റ്റ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ തുടക്കുക ചെയ്യാറ്. മെക്സിക്കോയിൽ നിന്ന് വരുന്നതാണ്. മെക്സിക്കോയിലും ഒക്കെ ചക്കയുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ചക്കയുള്ളത്. നമ്മുടെ നാട്ടിലാണ് ആർക്കും ഇത് വേണ്ടാത്തത്. ശരിക്കും എനിക്കാണെ ചക്ക പുഴുക്കൊക്കെ ഭയങ്കര വീക്ക്നെസ്സാണ്. ചക്ക പച്ച ചക്ക എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ പഴുത്തയൊക്കെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരിക്കല് അറ്റ്ലാന്റയിൽ വെച്ചിട്ട് ഞാൻ ഒരു ചക്കയുടെ മണ്ടയ്ക്ക് കയറി നിന്നൊക്കെ നോക്കിയിട്ടൊക്കെ മേടിച്ചു. എന്നിട്ട് പച്ചയാനും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാവുന്ന ഒരു കഥയാണത്. മുറിച്ചു കഴിഞ്ഞപ്പോ നല്ല മധുരം. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ഈവനിങ് സ്നാക്സ് ആയിരുന്നു. ഞാൻ രമ്യയുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഒന്നില് രമ്യയുടെ കൊച്ചച്ഛൻ അല്ലെങ്കിൽ അപ്പുറത്തെ അനിയനുണ്ട്. ഇവര് രണ്ടിൽ ആരെങ്കിലും ഒരാള് അവർക്ക് പശുവിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ചക്കയുടെ ഒരു പീസ് എനിക്ക് കൊണ്ടുതരാം. അനിയനാദ്യം എവിടുന്നെങ്കിലും ഒക്കെ കൊണ്ടുവരും ഈ ചക്ക പശുവിന് കൊടുക്കാൻ വേണ്ടിട്ട് പച്ചച്ചക്ക കൊണ്ടുവരും. ഞാൻ ചെല്ലുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ വെള്ളിയാഴ്ച വൈകിട്ട് അല്ലെ ശനിയാഴ്ച രാവിലെ അനിയന് ഇതുപോലെ ഒരു വലിയ പീസ് ചക്ക വീട്ടിൽ കൊണ്ടുതരും എനിക്ക് പുഴുങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട്. അനിയന്റെ പശു എന്നെ പ്രാഗിട്ടുണ്ട് അത് മിക്കവാറും. പശു രാത്രി നോക്കുമ്പോ ആ ഒത്തിരി ചക്കയൊക്കെ ഉണ്ടല്ലോ, നാളെ എനിക്ക് കുശാല. രാവിലെ നോക്കുമ്പോ ഒരു ചക്ക പോലും ഇല്ല. ചക്ക ഞാനും കൊണ്ടുപോകും. എന്നിട്ട് അതിന്റെ ചക്കയുടെ മടലെല്ലാം നമ്മള് തിരിച്ചു പശു കൊടുക്കും. ചക്കച്ചോളയെല്ലാം ചേട്ടൻ കഴിക്കും, മടല് പാവം പശുക്കളും. ആ പശുക്കള് പ്രാഗി പ്രാഗി എന്നെ അമേരിക്കയ്ക്ക് വിട്ടു. നമുക്ക് ഓദറയിൽ ഒരു വസ്തു ഉള്ളിടത്ത് അവിടെ ഒരു വരിക്കപ്ലാവ് ഉണ്ടായിരുന്നു പണ്ട്. അത് ഇങ്ങനെ തേന്തുള്ളി വരിക്കാന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു. അതിന് അതിങ്ങനെ അങ്ങോട്ട് ചൊള ഇങ്ങോട്ട് അടത്തുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് ഇങ്ങനെ ഈ തേൻ ഇങ്ങനെ ഒഴുകും. ആ തേൻതുള്ളി വരിക്ക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത്രയും ടേസ്റ്റ് ഉള്ള ഒരു ചക്കപ്പഴം ഞാൻ വേറെ കഴിച്ചിട്ടില്ല. ഇപ്പൊ പക്ഷെ നാട്ടിൽ ചക്കയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡാന്ന് പറയുന്നത്. ഇവിടെ മനോരമ ചാനലിലാണ് തോന്നുന്നു നമ്മളെന്തോ ഒരു ഈ കുക്കറി ഷോ കണ്ടപ്പം ഒരു പ്രാവശ്യം അതില് ഈ ചക്കയുടെ പൊടി കൊണ്ട് ഉണക്കച്ചക്കയുടെ അല്ല പച്ചച്ചക്കയുടെ ഉണങ്ങിയ പൊടിയും കൊണ്ട് അവര് കേക്ക് അങ്ങനെ എന്തൊക്കെയോ കേക്ക് ബർഗർ മൈദക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടിക്ക് പകരവും മൈദക്ക് പകരവും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടായിരുന്നു. ആ കേക്ക് കുക്കീസ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങള് അതും കൊണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടായിരുന്നു. ഏഷ്യൻ കടയിൽ പോകുന്നത് തന്നെ നമ്മള് ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാനാണ്. കപ്പ പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് നല്ല ഒന്നാന്തരമായിട്ട് അരിഞ്ഞ് ഫ്രീസ് ചെയ്ത് വരും. നമുക്ക് ഒന്നും അറിയണ്ട, വെറുതെ എടുത്തിട്ടിട്ട് ഒന്ന് കഴുകിയിട്ട് അതിനെ ഒന്ന് പുഴുങ്ങുകയോ
ഉൾക്കാക്കുവോ എന്ത് വേണേ ചെയ്യാം. സാധാരണ നമുക്ക് ഇവിടെ അടുത്തുള്ള ഷോപ്പില് ഇന്ത്യൻ ഷോപ്പില് നമ്മൾ മേടിക്കുമ്പോ മുറിച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു പൗണ്ടിന് $2, മുറിക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഫുൾ ചക്കയായിട്ട് മേടിക്കാതെ $1.5. ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചത് 24 pounds, 24 pounds എന്നുള്ള ഒരെണ്ണം മേടിച്ചിട്ട് എനിക്ക് മൊത്തം $40 ആയിരുന്നു. ഇപ്രാവശ്യം ഇത് 20 pounds 19-20 dollars കണ്ടായിരുന്നു. നമുക്ക് മുറിച്ചക്ക മേടിച്ചാൽ മുതലാകത്തില്ല. ഇവിടെ ഇന്ത്യൻ കടയിൽ പോയിട്ട് നമ്മള് ഒരു പൗണ്ടിന് $2, പൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ചകണി ഇതെല്ലാം സഹിതമാണ് ഇവര് തൂക്കുന്നത് കേട്ടോ. ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ 440 grams 450 grams എന്തോ ആണ്. അപ്പം അതിന് നമുക്ക് $2 ആണ്. $2 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 138-140 rupees. ഒരു പൗണ്ടിനകത്ത് കൂടി വന്ന ഒരു 6 jola or 8 jola ആണ്. ഈ ഫുൾ ചക്ക കിട്ടിയില്ലെങ്കിൽ ഔത്തയിലെ ഒരു 3 pieces $15 അടുത്താകും. അത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ആവത്തില്ല. ഇവിടെ ഇവിടെ നമ്മൾ അത് കാരണം മാക്സിമം നമ്മള് ഫുൾ ചക്ക കണ്ട അപ്പൊ തന്നെ മേടിക്കും. അതിനുവേണ്ടി നമ്മള് പ്രത്യേകം വലിയ വാക്കത്തേക്ക് മേടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഈ ചകണി തോടും ഒന്നും കൊടുക്കാൻ വേണ്ടി പശുവൊന്നുമില്ല. ഇതെല്ലാം ദ്രാക്ഷി തന്നെ കളയുകയാണ്. നമ്മളങ്ങനെ കട്ട് ചെയ്ത് ഫൈനൽ പീസിലേക്ക് എത്തി. പകുതി ഭാഗത്തോളം ചകണി മാത്രമേ ഉള്ളായിരുന്നു. ഇങ്ങനെ ഇച്ചിരി വളഞ്ഞിരുന്ന ചക്ക ആയതുകൊണ്ടായിരിക്കും. നാട്ടിലും ഇതുപോലെ നമുക്ക് പണി കിട്ടാറുണ്ട്. ഇച്ചിരി വളഞ്ഞിരിക്കുന്ന ഒരു ചക്കയുണ്ട്, അതില് ഒരു സൈഡിൽ ചകണി മാത്രമേ കാണത്തുള്ളൂ. എന്നാലും നമുക്ക് അത്യാവശ്യം ചുള കിട്ടി. ഞാൻ നാട്ടിലേക്ക് പോരണം എന്ന് പറയുന്ന സമയത്ത് നാട്ടിലുള്ള എന്റെ കുറെ ഫ്രണ്ട്സ് ചോദിക്കുന്നതാണ്, ഈ നാട്ടിൽ എന്താ അമേരിക്ക കിട്ടാത്ത എന്താണ് നാട്ടിൽ കിട്ടുന്നത്. നമ്മുടെ പച്ച ചക്ക ഇവിടെ കിട്ടത്തില്ല. നമ്മുടെ നാട്ടില് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന വരാല്, കാരി, പള്ളത്തി ഇങ്ങനെയൊക്കെയുള്ള മീനുകൾ, തൂളി ഇതൊക്കെ എന്റെ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടുന്ന മീനുകളാണ്. ഇതൊന്നും ഇവിടെ കിട്ടത്തില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ കടലിൽ നിന്ന് പിടിക്കുന്ന മീനുകളൊക്കെ ശരിയാണ്, ഈ പറഞ്ഞ പോലെ അവിടെയും കിട്ടുന്നത് ഫ്രീസ് ചെയ്തിട്ടാണ്, ഇവിടെയും കിട്ടുന്നത് ഫ്രീസ് ചെയ്തിട്ടാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിസ്സിംഗ് ആയിട്ടുണ്ട്, നാട്ടിൽ കിട്ടുന്നത് ഇവിടെ കിട്ടാത്തതായിട്ട്. നമ്മുടെ നാട്ടിലുള്ള പാളയം കോടൻ, ചെങ്കതളി, കദളി, പൂവൻ, അങ്ങനെയുള്ള ഒരു പഴങ്ങളും ഇവിടെ ഇല്ല. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ നാട് ശരിക്കും സ്വർഗമാണ്. അപ്പൊ നമ്മൾ എന്തായാലും ചക്ക വെട്ടി തീർന്നു. ഇനിയിപ്പൊ നമ്മള് കഴിച്ചു തീർക്കാനുള്ള പരിപാടി നോക്കട്ടെ. ചക്കക്കുരു എല്ലാം കൂടെ ഇവിടെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്, നമ്മളിവിടെ അടുക്കിയിട്ടുണ്ട് ചക്കക്കുരു എല്ലാം കൂടെ. അത് നമ്മള് ഒന്ന് ഡ്രൈ ആയി കഴിയുന്നുണ്ട്. നമ്മൾ അതെടുത്ത് മെഴുക്കുപുരട്ടി വെക്കാനും പിന്നെ അതുപോലെ തന്നെ അവിയലിനകത്ത് ഇടാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇത്രയും ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ചക്കയെല്ലാം വെട്ടി കഴിഞ്ഞു. ഇനിയിപ്പോ ഇത് കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും ഈ ചക്ക വെട്ടുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കമന്റ്സ് ഒക്കെ അടിക്കുക, എങ്ങനെയൊക്കെ ശരിയാക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും ബൈ. നമ്മൾ ഈ ചക്കയൊക്കെ ഫിനിഷ് ചെയ്യാൻ നോക്കട്ടെ. അപ്പൊ ശരി, ബൈ. എമ്മയുടെ വീടിന്റെ അവിടെ ആണെന്നുണ്ടെങ്കിൽ ചക്ക പശുവിന് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഞാൻ ചെന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ആൾക്കാർ ചക്കയൊക്കെ തിന്നുന്നത്. അവിടെ ആൾക്കാരൊക്കെ ചോദിക്കും ചക്കയൊക്കെ കഴിക്കും.